നമസ്കാരം. കോവിഡ് രണ്ടാം തരംഗം വളരെയധികം രൂക്ഷമായി പിടിമുറുക്കി കഴിഞ്ഞ ഈ സാഹചര്യത്തിൽ നമ്മുടെ സംസ്ഥാനത്ത് നിലവിലുള്ള ലോക്ഡൗൺ 30-ാം തീയതി വരെ നീട്ടിവെച്ച വാർത്തയും നേരത്തെ പുറത്തു വന്നു. കോവിഡ് രോഗം ഗർഭിണികളെ ബാധിച്ചാലുണ്ടെന്ന ഭവിഷ്യത്ത് എന്തൊക്കെയാണ്, ഗർഭിണികൾ കോവിഡിനെ എത്രമാത്രം കരുതേണ്ടതുണ്ട് എന്നൊക്കെയുള്ള സംശയങ്ങൾ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും. അതിനെക്കുറിച്ച് വളരെ വിശദമായി തന്നെ സംസാരിക്കുകയാണ് വിജയലക്ഷ്മി മെഡിക്കൽ സെന്ററിന്റെ ഒബ്സ്ട്രക്ടിക്സ് ആൻഡ് ഗൈനക്കോളജി വിഭാഗത്തിന്റെ ഹെഡായ ഡോക്ടർ വിജയലക്ഷ്മി. തത്വമയി ന്യൂസിനോടുള്ള ഡോക്ടർ വിജയലക്ഷ്മിയുടെ പ്രതികരണം നമുക്ക് കാണാം. ഈ കോവിഡ് മഹാമാരിയിൽ രണ്ടാമത്തെ വേവിൽ ഞങ്ങൾ ആദ്യത്തെ വേവിനെക്കാട്ടിലും കുറേ പ്രത്യേകതകൾ കാണുന്നു. ആദ്യത്തെ വേവിൽ പ്രത്യേകിച്ച് ഞങ്ങൾ കണ്ടത് 4 മാതൃമരണങ്ങളാണ് ഈയിടെ ഇവിടെ കണ്ടത്, എറണാകുളം ഡിസ്ട്രിക്റ്റിൽ കണ്ടത് ആദ്യത്തെ വേവിൽ. എന്നാൽ ഈ രണ്ടാം വേവിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ കഴിഞ്ഞ ഒരു രണ്ടാഴ്ചയ്ക്ക് മുമ്പ് വരെ 14 മാതൃമരണങ്ങൾ ഓൾറെഡി നടന്നു കഴിഞ്ഞു. അതായത് ഗർഭിണികൾ ഗർഭസ്ഥ സമയത്തോ പ്രസവ സമയത്തോ പ്രസവാനന്തരം ഇമ്മീഡിയറ്റ് പ്രസവാനന്തര സമയത്തോ മരിച്ചവരുടെ എണ്ണമാണ്. ആദ്യ വേവിൽ കാര്യമായ കുട്ടികളിൽ, ജനിച്ച കുട്ടികളുടെ പ്രശ്നങ്ങളൊന്നും കണ്ടില്ലെങ്കിലും ഈ രണ്ടാമത്തെ വേവിൽ പ്രത്യക്ഷത്തിൽ ഞങ്ങൾ കുട്ടികളിലും, ജനിച്ച ഉടനെയുള്ള കുട്ടികളിലും ഗർഭാവസ്ഥയിലും പ്രശ്നങ്ങൾ കാണുന്നു. ഗർഭിണിയായിരിക്കുന്നവർ, ഗർഭസ്ഥ സ്ത്രീകളിൽ പ്രത്യേകിച്ച് പ്രശ്നങ്ങൾ ഉണ്ടായില്ലെങ്കിലും ഗർഭസ്ഥ ശിശുവിലും പ്രത്യേകതകൾ കാണുന്നു. ഇതൊരു എനിഗ്മാറ്റിക് ഡിസീസ് അല്ലെങ്കിൽ ഒരു പ്രഹേളികയാണെന്ന് ഞങ്ങൾ പറയും ഈ ഒരു സൂക്കേട്. ഇതിനു മുമ്പ് നമ്മളാരും അനുഭവിക്കാത്തതുകൊണ്ട് ഇങ്ങനത്തെ ഒരു പാൻഡമിക് വന്നപ്പോൾ പ്രതീക്ഷിച്ചതിനെക്കാട്ടിലും പല മടങ്ങ് വ്യത്യസ്തമായിട്ടാണ് ഞങ്ങൾ ഇതിൻ്റെ ഓരോ പ്രശ്നങ്ങളും കാണുന്നത്. എല്ലാ കോവിഡ് വന്നവരിലും ഒരേപോലെ ഇത് പ്രശ്നങ്ങൾ വരുന്നില്ല. എന്നിരുന്നാലും ആർക്കായിരിക്കും ഈ പ്രശ്നങ്ങൾ ഉണ്ടാവണേ എന്നുള്ളതിന് മുൻകൂട്ടി ഒരു പ്രത്യേക ധാരണകളില്ലാത്തത് കൊണ്ട് നമ്മൾ ഈ ട്രീറ്റ്മെൻറ്റ് ഗർഭിണിയായിരിക്കുമ്പോഴോ അല്ലെങ്കിൽ ഗർഭിണിയായിരിക്കുമ്പോഴോ അല്ലെങ്കിൽ പ്രസവ സമയത്തോ അല്ലെങ്കിൽ പ്രസവാനന്തരം ഇമ്മീഡിയറ്റിലോ കോവിഡ് വരികയാണെങ്കിൽ ഈ ഒരു കാറ്റഗറിയെ, പ്രഗ്നൻസി ആൻഡ് കോവിഡ് എന്ന് പറഞ്ഞ അസോസിയേഷനുള്ള ഈ കാറ്റഗറിയെ നേരത്തെ തന്നെ എങ്ങനെയായിരിക്കണം ചികിത്സിക്കേണ്ടത് എന്നുള്ളൊരു തീരുമാനത്തിൽ എല്ലാവരും എത്തിയിട്ടുണ്ട്. ഇത് താൽക്കാലികമായി പറയുകയാണെങ്കിൽ ഇങ്ങനത്തെ ഒരു ഗൈഡ് ലൈൻ ഉള്ളത് അബ്സല്യൂട്ട്ലി കറക്റ്റ് ആണോ എന്നറിയില്ല. പക്ഷെ നമ്മൾക്ക് ഇപ്പോൾ കണ്ടുവരുന്ന പ്രവണതകൾ വച്ച് ഇങ്ങനെയായിരിക്കും ചികിത്സിക്കേണ്ടത്. ഗർഭിണിക്ക് കോവിഡ് വന്നാൽ ഓൾറെഡി അവരെ കാറ്റഗറി എയിൽ നിന്ന് മാറ്റി കാറ്റഗറി ബിയിലേക്ക് തള്ളും. അതായത് ദേ ആർ അപ്ഗ്രേഡഡ്, അവരെ ഓൾറെഡി 3 കാറ്റഗറി ആണെന്ന് സ്ഥാപിക്കപ്പെടും. ഗർഭിണികൾക്ക് എന്ത് സാംക്രമിക രോഗം വന്നു കഴിഞ്ഞാലും കൂടുതലുള്ളതുപോലെ കോവിഡ് വന്നു കഴിഞ്ഞാലും അത് തന്നെയാണ് കാണുന്നത്. അതിൽ തന്നെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് എസിംപ്റ്റമാറ്റിക് ആയിട്ട് ചെറിയ പനിയോ അങ്ങനെ മാത്രമുള്ള ഹോസ്പിറ്റലൈസേഷനൊന്നും ആവശ്യമില്ലാത്ത കാറ്റഗറിയെ B1 എന്ന് തീരുമാനിക്കും. ആ കാറ്റഗറി B1 രോഗികളെ ഞങ്ങൾ ഓൺലൈനായിട്ടുള്ള കൺസൾട്ടേഷൻ മുഖാന്തരമാണ് അവരുടെ ദൈനംദിനം അവരുടെ എങ്ങനെയുണ്ട് അവരുടെ പ്രശ്നങ്ങൾ എന്ന് കാണുന്നത്. ആ ഒരു നിലവാരത്തിൽ കാണുന്നത് കൊണ്ട് കാറ്റഗറി B1 രോഗികളുടെ പ്രശ്നങ്ങൾ ഫോണിൽ കൂടെയും അല്ലെങ്കിൽ ആശാ വർക്കേഴ്സിൽ കൂടിയും അല്ലെങ്കിൽ ഡോക്ടേഴ്സിൽ കൂടിയും നേഴ്സസ് കൂടിയും മിഡ്വൈഫിസ് കൂടിയൊക്കെ കറക്റ്റായിട്ട് ചികിത്സിക്കാൻ പറ്റും. പ്രത്യേകിച്ച് അവർക്ക് കാര്യമായിട്ട് ചികിത്സകൾ വേണ്ടി വരാറില്ല. പാരസെറ്റമോള്, ഹൈഡ്രേഷൻ, അതായത് ധാരാളം വെള്ളം കുടിക്കുക ഇത്യാദികളൊക്കെ മാത്രമേ വേണ്ടി വരാറുള്ളൂ. ഓഫ് കോഴ്സ് വേറൊരാൾക്ക് പകരാതിരിക്കാനായിട്ടുള്ള മുൻകരുതലുകൾ അവരും എടുക്കണം. പിന്നെ കഴിവതും ഞങ്ങൾ അവർക്ക് മണോരുചിയോ ഇല്ലെങ്കിൽ പോലും പോഷകാഹാരങ്ങളുടെ അത്യന്ത അപേക്ഷമായ ആവശ്യകതകളെക്കുറിച്ചൊക്കെ ഞങ്ങൾ പറയാറുണ്ട്. അതൊക്കെ അവർ പരിപാലിച്ചു കഴിഞ്ഞാൽ സാധാരണ കാറ്റഗറി B1 രോഗികൾ സുഖം പ്രാപിക്കുകയും പഴയ പോലെ നോർമൽ ആവുകയും ചെയ്യുകയാണ് മെജോറിറ്റി ആയിട്ട് കാണുന്നത്. പിന്നെ അതിൽ നിന്ന് വ്യതിചരിച്ച് പ്രശ്നങ്ങൾ വഷളായിക്കൊണ്ടിരിക്കുന്ന രോഗികളെ B2 അല്ലെങ്കിൽ C കാറ്റഗറിയിലേക്ക് പോകാറുണ്ട്. B2 കാറ്റഗറി മുതൽ മരുന്നുകളൊക്കെ ഉപയോഗിക്കാറുണ്ട്. അത് ഞങ്ങൾക്ക് ഒരു ഗൈഡ് ലൈൻ ഉണ്ട്, ഒരു പ്രോട്ടോകോൾ ഉണ്ട്. ആ പ്രോട്ടോകോൾ അനുസരിച്ചാണ് നോക്കുന്നത്. സി കാറ്റഗറിയിലുള്ള രോഗികൾ എന്തായാലും ഹോസ്പിറ്റലൈസേഷൻ വേണം. അവരെ അതനുസരിച്ച് അവിടുത്തെ മാർഗനിർദ്ദേശം അനുസരിച്ചാണ് നോക്കുന്നതും ചെയ്യുന്നതും. വേണ്ടി വരികയാണെങ്കിൽ നേരത്തെയുള്ള പ്രസവം, 26 ആഴ്ചയിൽ വരെ പ്രസവിപ്പിക്കേണ്ടി വന്നിട്ടുണ്ട് അമ്മമാരെ. കുട്ടികളെക്കാട്ടിലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവിടെ അമ്മയുടെ ജീവൻ കണക്കാക്കിയിട്ട് അന്നേരം അവിടെ പ്രസവിപ്പിക്കേണ്ടി വന്നിട്ടുണ്ട്. സിസേറിയൻ നിരക്ക് സാധാരണ വേറെ രോഗങ്ങൾ വരുന്നതിനേലും കുറച്ച് കൂടുതൽ തന്നെയാണ് കോവിഡിൽ കാണുന്നത്. എന്നിരുന്നാലും നോർമൽ ഡെലിവറി ആവാൻ പാടില്ല എന്നൊന്നുമില്ല, സിസേറിയൻ നിരക്ക് കുറച്ച് കൂടുതൽ തന്നെയാണ് കാണുന്നത്.
അതിൽ തന്നെ സപ്പോർട്ടീവായിട്ടുള്ള വെന്റിലേഷനൊക്കെ വരുന്നവരുടെ എണ്ണവും വളരെ കൂടുതലാണ്. അപ്പം ഇതെല്ലാം എല്ലാവരും തന്നെ മനസ്സിലാക്കുക. അപ്പോൾ ആദ്യം തന്നെ കാറ്റഗറൈസേഷൻ, കോവിഡ് ഉണ്ട് എന്ന് അറിഞ്ഞ ഉടനെ തന്നെ നിങ്ങളുടെ ഗർഭിണിയെ പരിപാലിക്കുന്ന ഡോക്ടറെ അറിയിക്കുക. ആ അറിയിച്ചിട്ട് അവർ മുഖാന്തരം ആഴ്ചകൾ ഡെയിലിയുള്ള മോണിറ്ററിങ് വേണ്ടി വരിക. അവരുടെ റെസ്പിറേറ്ററി റേറ്റ്, ഓക്സിജൻ്റെ വേണ്ടി വരുന്നതിൻ്റെ തോത്, അവരുടെ പൾസ്, അവരുടെ ടെമ്പറേച്ചർ ഇത്യാദികളൊക്കെ നോക്കി അവരെ നോക്കുക. അപ്പോൾ അതെല്ലാം വന്ന് കോവിഡ് മാറി എന്നുണ്ടെങ്കിൽ ഏറ്റവും അടുത്ത മുഹൂർത്തത്തിൽ തന്നെ അവർ RT-PCR ഒക്കെ നെഗറ്റീവ് ആകുമ്പോൾ തന്നെ അവർ ഡോക്ടറായിട്ട് വീണ്ടും കാണേണ്ടതാണ്. കോവിഡ് രോഗികളെ ഞങ്ങൾ സ്കാനുകൾ കുറച്ചും കൂടി കൂടുതൽ ചെയ്യുന്നുണ്ട്. എന്തെന്നാൽ കോവിഡ് രോഗികളിലുള്ള കുട്ടികളിൽ ആനുപാതികമായിട്ട് ഗ്രോത്ത് റെസ്ട്രിക്ഷൻ, അതായത് കുട്ടികളുടെ വളർച്ചാ നിരക്ക് കുറച്ച് കുറവ് കാണുന്നുണ്ട്. അപ്പം എന്തെങ്കിലും അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ, ഈ വൈറൽ ഇൻഫെക്ഷൻ കൊണ്ട് കുട്ടികളുടെ വളർച്ചാ നിരക്ക് കുറഞ്ഞിട്ടുണ്ടോ, വേറെ എന്തെങ്കിലും ഞങ്ങൾ വളരെ റെയറായിട്ട് കാണുന്ന പ്ലസൻറ്റൽ ത്രോംബോസിസ് അല്ലെങ്കിൽ അമ്പലിക്കൽ ആർട്ടറി ത്രോംബോസിസ് ഇത്യാദികളൊക്കെ വന്നിട്ടുണ്ടോ എന്ന് അത് നോക്കുന്നുണ്ട് ഞങ്ങൾ. അങ്ങനെയൊക്കെ ഉണ്ടായിട്ട് പെട്ടെന്ന് കുട്ടി മരിക്കേണ്ട അവസ്ഥകൾ പോലും ഞങ്ങൾ കണ്ടിട്ടുണ്ട്. മാസം തികയാറായ അമ്മമാരിൽ പോലും കോവിഡ് വന്നു എന്നുള്ള ഒറ്റ കാര്യം കൊണ്ട് ഉള്ളിൽ വെച്ച് ഗർഭസ്ഥ ശിശു മരിച്ച അനുഭവങ്ങളൊക്കെ ഞങ്ങൾ ഇവിടെ നോട്ട് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഞങ്ങൾ അറിയിക്കുന്നതും ഉണ്ട്. അപ്പോൾ ഞങ്ങളുടെ കണക്കിൽ പറയുകയാണെങ്കിൽ ഗർഭിണിയാവുമ്പോൾ കോവിഡ് കാറ്റഗറിയിൽ ബുദ്ധിമുട്ടുകൾ കുറച്ച് കൂടുതലാണ്. അപ്പോൾ ഞങ്ങൾ ഏറ്റവും ആദ്യവും അവസാനവും പഠിപ്പിക്കുന്നത് വരാതിരിക്കാനുള്ള മാർഗനിർദ്ദേശങ്ങൾ തന്നെയാണ്. ഇപ്പോൾ കോവിഡ് വാക്സിൻ ഗർഭിണികൾക്കും അനുവദിച്ചിട്ടുണ്ട്. അപ്പോൾ കിട്ടുന്ന നിലയ്ക്ക് നിങ്ങളും അത് എടുക്കേണ്ടതാകുന്നു. ആദ്യത്തെയും രണ്ടാമത്തെയും ഡോസ് എടുക്കേണ്ടതാകുന്നു. കിട്ടുന്ന നിലയ്ക്ക് ഇന്ന വാക്സിൻ തന്നെ ആണ് സുപ്പീരിയർ എന്നൊന്നും പറയുന്നില്ല. ഏത് വാക്സിൻ ആയാലും അനുവദനീയമായി ഗവൺമെൻറ്റോ അല്ലെങ്കിൽ പ്രൈവറ്റ് ഹോസ്പിറ്റലോ കൊടുക്കുകയാണെങ്കിൽ എടുക്കുക. അതൊന്ന്. രണ്ടാമത് മാസ്ക്, സാനിറ്റൈസേഷൻ, സോഷ്യൽ ഡിസ്റ്റൻസിങ്, ഇതിൻ്റെ പ്രാമുഖ്യം ഒട്ടും തന്നെ കുറയ്ക്കരുത്. എത്രത്തോളം തന്നെ ഇപ്പോൾ വീട്ടിൽ വേറെ അംഗങ്ങൾ, പുറത്ത് ജോലി ചെയ്ത് വരുന്ന അംഗങ്ങളുണ്ടെങ്കിൽ അവർ വന്ന ഉടനെ തന്നെ അവരുമായിട്ട് മിങ്കിൾ ചെയ്യാണ്ട് അവർ കഴുകി മുഖവും കൈയും കാലും പറ്റുകയാണെങ്കിൽ കുളിയും കഴിഞ്ഞ് വന്നു കഴിഞ്ഞിട്ടേ അവരുമായിട്ട് ഇടപെടാവൂ. പിന്നെ വീട്ടിലും മാസ്ക് വെക്കുന്നത് ഒന്ന് എല്ലാം കൊണ്ടും ഒരു ഗർഭിണിയെ സംബന്ധിച്ചിടത്തോളം നല്ലതാണ്. പിന്നെ സമീകൃത ആഹാരം നല്ല രീതിയിൽ കഴിക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ ഓൾറെഡി ഗർഭിണികളിൽ പ്രഷറോ ഷുഗറോ, പ്രത്യേകിച്ച് ഷുഗറോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ അത് വളരെ കറക്റ്റായിട്ട് കൺട്രോൾ ചെയ്ത് വെക്കുന്നതും വളരെ അത്യാവശ്യമാണ്. ആസ്തമ രോഗികളും പ്രത്യേകിച്ച് സൂക്ഷിക്കേണ്ടതാണ്. ഇപ്പോൾ പെട്ടെന്നുണ്ടാകുന്ന കാലാവസ്ഥാ വ്യതിയാനങ്ങളും ഞങ്ങൾ ഈ ആസ്തമ രോഗികളിൽ കൂടുതൽ ആസ്തമ പ്രസിപ്പിറ്റേറ്റ് ചെയ്യുന്നത് കാണുന്നുണ്ട്. അവരും ഇതുകൊണ്ട് ഈ പ്രത്യേകിച്ച് വന്ന ചുഴലിക്കാട്ടും അത് കൊണ്ടുവന്ന പേമാരിയിലും ഒക്കെ കൂടുതൽ കണ്ടു. അപ്പോൾ അവരും സൂക്ഷിക്കേണ്ടതാണ്. ഇത്യാദികൾ വളരെ വളരെ ശ്രദ്ധയോടുകൂടി ചെയ്തു കഴിഞ്ഞാൽ കോവിഡ് വരാതിരിക്കുന്നതാണ് എന്തുകൊണ്ടും കോവിഡ് വരുന്നതിനെക്കാട്ടിലും കൊണ്ട് നല്ലത്. വന്നു കഴിഞ്ഞാൽ ഡോക്ടർമാരുടെ സംഘം ചികിത്സിക്കാൻ സന്നദ്ധരാണ്. നഴ്സുമാരും ഇതിൽ അത്യന്തമായിട്ട് ഉൾപ്പെടുന്നുണ്ട്, അവർ ചെയ്യുന്നുണ്ട്. എല്ലാ ആശുപത്രികളും, മിക്കവാറും എല്ലാ ആശുപത്രികളും ഓൺലൈൻ നിർദ്ദേശങ്ങൾ തരുന്നുണ്ട്. പിന്നെ എല്ലാവരുടെയും ചോദ്യങ്ങൾ, എപ്പോഴൊക്കെ ഇനി ഡോക്ടറെ കാണാൻ വരണം, അത്യാവശ്യമായിട്ട് എല്ലാ വിസിറ്റുകളും വരണം, അതൊരു ചോദ്യമായിട്ട് അവശേഷിക്കുന്നുണ്ട്. ആ വിശേഷിക്കുന്ന ചോദ്യങ്ങളോട് ഞങ്ങൾക്ക് ഇത്രയേ പറയുള്ളൂ. ആദ്യം തന്നെ അപ്പോയിൻമെൻ്റ് എടുക്കുന്നതിന് മുമ്പ് ഡോക്ടറോട് ചോദിക്കുക. ഏതെങ്കിലും ഇപ്പോൾ നാലാം മാസത്തെ വിസിറ്റൊക്കെ ആണെങ്കിൽ അതിലധികമൊന്നും ചെയ്യാനില്ല. അങ്ങനെ ആകുമ്പോൾ ആ ഒഴിവാക്കാൻ പറ്റുമോ? ലോ റിസ്ക് കാറ്റഗറിയിൽ പെട്ട രോഗിയാണോ? അങ്ങനെയാണെങ്കിൽ ആ റിസ്ക് ഒഴിവാക്കുന്നത് എന്തുകൊണ്ടും നല്ലത് തന്നെയാണ്. ഫോണിൽ കൂടെ സംസാരിച്ച് ആ ഒരു കണ്ടുപിടിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അതുകൊണ്ട് പറ്റുകയാണെങ്കിൽ പോസ്റ്റ്പോൺ ചെയ്യണത് തന്നെയായിരിക്കും, അപ്പോയിൻമെൻറ്റ് പോസ്റ്റ്പോൺ ചെയ്യണമായിരിക്കും നല്ലത്. എന്ന് വെച്ചാൽ അഞ്ചാം മാസത്തെ സ്കാനൊന്നും ചെയ്യാതിരിക്കരുത്, ഷുഗർ ടെസ്റ്റ് ഇത്യാദികൾ ചെയ്യാതിരിക്കരുത്, അതൊക്കെ ചെയ്യുക. ഹോസ്പിറ്റലിൽ തന്നെ ചെന്ന് ചെയ്യണോ എന്നുള്ളത് അടുത്തൊരു ചോദ്യം വരും. ലബോറട്ടറികൾ അടുത്ത് ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ, വീടിൻ്റെ തൊട്ടടുത്തുണ്ടെങ്കിൽ അവിടെ പോയി ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അത്രയും യാത്രകൾ ഒഴിവാക്കാം. ഈ ട്രിപ്പിൾ ലോക്ക്ഡൗൺ ഒക്കെ ഉള്ള സ്ഥലത്ത് പ്രത്യേകിച്ച് ഹോസ്പിറ്റലിലേക്ക് അനാവശ്യമായി വരുന്നതും ഒക്കെ ഒഴിവാക്കുന്നത് എന്തുകൊണ്ടും നല്ലത് തന്നെ. പക്ഷേ ഏത് വിസിറ്റാണ് ഒഴിവാക്കേണ്ടത്, ഒഴിവാക്കപ്പെടാത്തത് എന്നുള്ളത്
ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് ഡോക്ടറുമായിട്ട് നേരിട്ട് സംസാരിച്ച് തീരുമാനിക്കുന്നതായിരിക്കും കൂടുതൽ ഉചിതം. ഒന്നോ രണ്ടോ വിസിറ്റുകൾ ഞങ്ങൾ മാറ്റിവെക്കാൻ ഞങ്ങൾ തന്നെ ആവശ്യപ്പെടാറുണ്ട്. അതായിരിക്കും കൂടുതൽ അഭികാമ്യം. ഈ ഒരു സെക്കൻഡ് വേവ് കുറഞ്ഞു കുറഞ്ഞു വരുന്നത് വരെ നമ്മൾ സൂക്ഷിച്ച് തന്നെ കൈകാര്യം ചെയ്യേണ്ടതാകുന്നു. ഗർഭിണികൾ പ്രസവിച്ചു കഴിയുമ്പോൾ അമ്മ പോസിറ്റീവ് ആണെങ്കിൽ അഫ്കോഴ്സ് ഞങ്ങൾ കുട്ടികളെയും മാറ്റി കിടത്തുന്നുണ്ട്, ന്യൂബോൺ ബേബീസിനെയും. എന്നിരുന്നാലും കോവിഡ് ബാധിച്ച ഒരു അമ്മയുടെ മുലപ്പാൽ കുട്ടിക്ക് കൊടുക്കാൻ പാടില്ല എന്ന് നിഷ്കർഷിച്ചിട്ടില്ല. ആ അമ്മമാരെയും നമ്മൾ ഫീഡ് ചെയ്യാൻ അനുവദിക്കുന്നുണ്ട്. ഡയറക്റ്റ് ഫീഡിങ് അല്ലെങ്കിൽ പറ്റുന്ന സ്ഥലങ്ങൾ, പറ്റാത്ത സമയങ്ങളിലെല്ലാം അമ്മ വളരെ സിക്ക് ആണെന്നുണ്ടെങ്കിൽ എക്സ്പ്രസ്ഡ് മിൽക്കായിട്ട്, അതായത് ബ്രസ്റ്റ് മിൽക്ക് എക്സ്പ്രസ് ചെയ്തിട്ടിട്ടും കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്. അതായത് ഒരു കാരണവശാലും ബ്രസ്റ്റ് മിൽക്ക് കൊടുക്കാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പോൾ ബ്രസ്റ്റ് മിൽക്ക് ബാങ്കുകളൊക്കെ വന്നാൽ പിന്നെ അത് ചെയ്യാൻ പറ്റാത്ത അമ്മമാർക്ക് ഇവൻ അത് ഉപയോഗിക്കുന്നുണ്ട്. ഇതല്ലാതെ അമ്മമാർക്ക് ഫീഡ് ചെയ്യുന്നതിന് ബുദ്ധിമുട്ടില്ല. കോവിഡ് വാക്സിൻ ഫീഡിങ് മദേഴ്സിനും അനുവദിച്ചിട്ടുണ്ട്. ഫീഡിങ് മദേഴ്സും അത് എടുക്കുന്നത് തന്നെയായിരിക്കും കൂടുതൽ നല്ലത് ഈ ഒരു പ്രത്യേക കാര്യത്തിൽ, സാഹചര്യത്തിൽ. പിന്നെ ഇപ്പോൾ കൂടുതൽ ഞങ്ങൾ കാണുന്നത് H1N1 ഇൻഫെക്ഷൻ ആണോ, H1N1 ഫ്ലൂ ആണോ, കോവിഡ് ഫ്ലൂ ആണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ വരുന്നുണ്ട്. പറ്റുന്ന എല്ലാ ആശുപത്രികളിലും H1N1 വാക്സിൻ കൊടുക്കുന്നുണ്ട്, ഫ്ലൂ വാക്സിൻ കൊടുക്കുന്നുണ്ട്. ഗർഭിണികളെല്ലാം അതെടുക്കുന്നത് എന്തുകൊണ്ടും വളരെ നല്ലതാണ്. അത് തരുന്നില്ല അവൻ്റെ വാക്സിൻ സെൻ്ററിൽ ചെയ്യുന്നെങ്കിൽ പറ്റുന്ന സ്ഥലത്ത് പോയി എടുക്കുന്നത് നല്ലത്. പിന്നെ ഏത് ഫ്ലൂ ആണെന്ന് തിരിച്ചറിയുന്നത്, കോവിഡ് തന്നെയാണെന്ന് സ്ഥിരീകരിക്കുന്നതും ഒരു ചികിത്സാ വിധിയും മാറ്റിമറിക്കുന്നുണ്ട്. അതുകൊണ്ട് പനിയായിട്ട് വരുന്ന ഒരുപാട് പേർക്ക് ഹോസ്പിറ്റലിൽ ഫ്ലൂ, മറ്റേ H1N1 ഫ്ലൂ ആയിരിക്കും എന്ന് തിരിച്ച് അത് കൊടുക്കുന്നുണ്ട്. പലരുടെയും മാറുന്നുമുണ്ട് അതായതുകൊണ്ട്. അപ്പോൾ ഈ കോവിഡ് കണക്കുകൾ കൃത്യമായിട്ട് അറിയാൻ ഇതെല്ലാം ഉപകരിക്കും. വളരെയധികം അറിവ് പകരുന്ന കാര്യങ്ങളാണ് ഡോക്ടർ വിജയലക്ഷ്മി നമ്മോട് പങ്കുവച്ചത്. ഗർഭകാലത്ത് സ്ത്രീകൾ കരുതേണ്ട സുരക്ഷ എത്രത്തോളമാണെന്ന് ആ വാക്കുകളിലൂടെ മനസ്സിലായി കാണുമല്ലോ. സുരക്ഷിതമായി ഇരിക്കുക. കൊറോണയെ നമുക്ക് ഒരുമിച്ച് ഒറ്റക്കെട്ടായി നേരിടാം. വെബ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.